ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കുക്കൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുള്ളത് പേർഷ്യൻ ഗാറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്വന്തം മക്കളെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെ തരത്തിൽ പേർഷ്യൻ ഗാറ്റ് ഉണ്ട്, ആ കിറ്റൻസിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, അതുപോലെ തന്നെ ചില ആൾക്കാരുടെ കയ്യിൽ കിറ്റൻസിന് ഭയങ്കര റേറ്റാവും, ചില ആൾക്കാരുടെ കയ്യിൽ പൈസ കുറഞ്ഞിട്ടാണ് കിട്ടുന്നതെന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് കുറച്ച് സംശയങ്ങൾ, കുറച്ച് പേർക്ക് ഉണ്ടാകാത്ത കുറേ സംശയങ്ങളുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പേർഷ്യൻ ഗാറ്റിനെ കുറിച്ച് പറയാൻ, പക്ഷെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെത്തുന്ന ഷെയർ ചെയ്യാം. അപ്പോൾ മെയിൻലി പേർഷ്യൻ ഗാറ്റ് ടു ടൈപ്സ് ആണുള്ളത് കേട്ടോ. രണ്ട് ടൈപ്പാണ് പേർഷ്യൻ ഗാറ്റ് ഉള്ളത്. ഒന്ന് പീക്ക് ഫേസ് ഉള്ളതും മറ്റൊന്ന് ട്രഡീഷണൽ ലോങ് ഹെയറും, TLH എന്ന് പറയും. അങ്ങനെ ഈ രണ്ടായിട്ടാണ് പേർഷ്യൻ ഗാറ്റ് ഉള്ളത്. അപ്പോൾ പീക്ക് ഫേസ് ഇതും അതുപോലെ തന്നെ ആ ട്രഡീഷണൽ ലോങ് ഹെയർ TLH ഈ കേറ്റുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വരുന്ന സംശയമാണ് എന്താ അപ്പോൾ ഈ ഡോൾ ഫേസ്, സെമി പഞ്ച്, ഫുൾ പഞ്ച്, അങ്ങനെയൊക്കെ കുറേ കിറ്റൻസിനെ കേൾക്കാറുണ്ടല്ലോ, ക്യാറ്റിനെ കേൾക്കാറുണ്ടല്ലോ, അതൊക്കെ എന്താണ്? ആ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ബ്രീഡ്പ്പെട്ട ക്യാറ്റിനെ കൊണ്ട് വേണം മേറ്റ് ചെയ്യിപ്പിക്കാൻ, അതാണ് സത്യം. പക്ഷേ നമ്മുടെ ഇവിടെ ചില ആൾക്കാരൊന്നും അതേപോലെ ചെയ്യുന്നില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെ കയ്യിലുള്ള ക്യാറ്റിൻ്റെ അതേപോലെ ആവില്ല, മെയിൽ ക്യാറ്റിൻ്റെ അതേപോലെയുള്ള സെയിം ബ്രീഡാവില്ല ഫീമെയിൽ ക്യാറ്റ്, വേറെ ബ്രീഡ്പ്പെട്ട ക്യാറ്റാവും. അപ്പോൾ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് സെയിം ബ്രീഡിലുള്ളതിനെ കൊണ്ട് മേറ്റ് ചെയ്യിപ്പിക്കാൻ 5000-10000 ഒക്കെ കൊടുക്കേണ്ടി വരും. പക്ഷേ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരെ കയ്യിലുള്ള ക്യാറ്റിനെ കൊണ്ട് തന്നെ മേറ്റ് ിക്കുമ്പോഴാണ് ഇതുപോലെ ഡോൾ ഫേസും സെമി പഞ്ചും ഫുൾ പഞ്ചും അങ്ങനത്തെ കിറ്റൻസിനൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മൾ കിറ്റൻസിന് വാങ്ങുമ്പോൾ അതിൻ്റെ ജനറേഷൻ നോക്കിയിട്ട് വേണം വാങ്ങാൻ, എന്നാലേ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന്. ഫസ്റ്റായിട്ട് നമ്മൾ കിറ്റൻസിന് വാങ്ങുമ്പോൾ അതിൻ്റെ നിർബന്ധമായിട്ട് അതിൻ്റെ ഫാദറിനെയും മദറിനെയും നമ്മൾ കാണാൻ ശ്രമിക്കണം. പറ്റുമെങ്കിൽ അവരെ ഫാദറിൻ്റെയും മദറിനെങ്കിലും കാണാൻ ശ്രമിച്ചിട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള കിറ്റൻസിനെ നോക്കി വാങ്ങാം. അപ്പോൾ സെയിം ബ്രീഡ് കൊണ്ട് മേറ്റ് ചെയ്യിപ്പിച്ച ആ ക്യാറ്റാണെങ്കിൽ നമ്മുടെ മേറ്റ് ചെയ്യിപ്പിച്ച ക്യാറ്റുകൾ അതേ സെയിം ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കിറ്റൻസിന് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ അധികം ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത ഒരു ക്യാറ്റ് ക്വാളിറ്റി ഇല്ലാത്തതായാലും മതി, അങ്ങനെ ക്രോസ് ബ്രീഡ് ചെയ്യിപ്പിച്ച ക്യാറ്റാണെങ്കിൽ അവർക്ക് കിട്ടുന്ന കിറ്റൻസും തന്നെ അവരെ ഫാദറിൻ്റെ മദറിൻ്റെ ഒക്കെ ക്വാളിറ്റി തന്നെ കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ കിറ്റൻസിനെ വാങ്ങുമ്പോൾ അവരെ ഫാദറിനെയും മദറിനെയും അതുപോലെ തന്നെ അവരുടെയും ഒരു രണ്ട് ജനറേഷനിൽ നമുക്ക് കാണാൻ പറ്റാൻ ഏറ്റവും ബെസ്റ്റാണ്. ആ കിറ്റൻസ് ചെറുതാവുമ്പോൾ എന്തായാലും നല്ല ഭംഗിയുണ്ടാവും, അത് ക്രോസ് ബ്രീഡ് ചെയ്തതും സെയിം ബ്രീഡിലുള്ളതൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെ. പക്ഷേ അവരുടെ ശരിക്കും ക്വാളിറ്റി അറിയണമെങ്കിൽ ആ കിറ്റൻസ് വലിയതായിട്ട് വരുമ്പോഴേ നമുക്കറിയുള്ളൂ. അങ്ങനെ ക്വാളിറ്റി ഇല്ലാത്ത കിറ്റൻസ് ആണെങ്കിൽ അവർ വലിയതായി വരുമ്പോൾ അവരെ ഹെയർ ക്വാളിറ്റിയിലും സൈസിലൊക്കെ കാര്യമായിട്ട് വ്യത്യാസം തന്നെ ഉണ്ടാവും, ഒരു ഭംഗിയും ഉണ്ടാവില്ല. സെയിം ബ്രീഡിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള ക്യാറ്റിനെ കൊണ്ട് മേറ്റ് ചെയ്യിപ്പിച്ച കിറ്റൻസ് ആണെങ്കിൽ അവരുടെ അതേ ഫാദറിൻ്റെ മദറിൻ്റെ അതേ ക്വാളിറ്റി തന്നെ വലുതായി വരുമ്പോൾ അവരുടെ ഹെയർ ക്വാളിറ്റി ആണെങ്കിലും ഭംഗിയാണെങ്കിലും ഒക്കെ സൂപ്പറായിട്ടുണ്ടാവും, നല്ല സുന്ദര കുട്ടാപ്പികളായിട്ട് നമുക്ക് കിട്ടും അവരെ. അതുപോലെ ഈ കിറ്റൻസും വലുതായി വരുമ്പോൾ അവർക്കുണ്ടാവുന്ന കിറ്റൻസും തന്നെ ഇവരുടെ അതേ സെയിം ക്വാളിറ്റി തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഡോൾ എങ്ങനെയാ, സെമി പഞ്ച് എങ്ങനെ, ഫുൾ പഞ്ച് എങ്ങനെയെന്നുള്ള ക്യാറ്റിനൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഡോൾ ഫേസുള്ള കിറ്റൻ എല്ലാവരും കണ്ടില്ലേ, ഇതാണ് കേട്ടോ. ഡോൾ എന്ന് പറഞ്ഞാൽ വാക്കിൽ കണ്ട് അതിനുള്ള അർത്ഥം പാവക്കുട്ടി പോലെയുള്ള കിറ്റന്, ഡോൾ ഫേസ്. ഇത് സെമി പഞ്ച് കേട്ടോ, നമ്മുടെ മൂക്കിലിട്ടിട്ട് സെമി ആയിട്ടൊരു പഞ്ച് ചെയ്താൽ ചെറുതായി ഒരു വേദന ഉണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് എക്സ്പ്രഷനാണ് മാറുകയില്ല, ചെറുതായിട്ടൊന്ന് മൂക്കുള്ളിൽ പോവും, അതാണ് സെമി പഞ്ച്. അത് ഇത് ഫുൾ പഞ്ച്, ഒന്നും കൂടി ഫുള്ളായിട്ടൊന്ന് പഞ്ച് ചെയ്താൽ ഒന്നും കൂടി മൂക്ക് നമ്മുടെ എക്സ്പ്രഷനെ ഒന്നും കൂടി ഉള്ളിൽ പോയിട്ട് ഫീൽ ചെയ്യും, അതാണ് ഫുൾ പഞ്ച്. ഇതാണ് എക്സ്ട്രീം പഞ്ച്. എക്സ്ട്രീമായിട്ട് നമുക്കൊന്ന് ശക്തിയിലൊരു പഞ്ച് കിട്ടിയാൽ നമ്മുടെ ഫേസ് എങ്ങനെ ഉണ്ടാവും, എക്സ്ട്രീമായിട്ട് നമുക്കൊന്ന് വേദന, ഭയങ്കര വേദന ഉണ്ടാവും. അപ്പോൾ നല്ല വേദനയായിട്ട് മൊത്തത്തിലുള്ളിൽ പോവും, അതാണ് എക്സ്ട്രീം പഞ്ച്. എക്സ്ട്രീം പഞ്ചിന്റെ മൂക്ക് വരുന്ന രണ്ട് കണ്ണിന്റെ ഇടയിലാവട്ടോ. അതുപോലെ തന്നെ കളർ പാറ്റേണെങ്കിലും നമ്മൾ കാറ്റുകളെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം പെട്ടതാണ് കാലിക്കോ. കാലിക്കോ എന്ന് പറയുന്നത് മൂന്ന് കളേഴ്സ് മിക്സ് ആയിട്ടുള്ളതാണ് കാലിക്കോ. കളറിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ മാറ്റം വരുന്നതിൽ ഡൈല്യൂട്ട് കാലിക്കോ എന്നും പറയാറുണ്ട് കേട്ടോ. ഈ കാറ്റുകളാണ് കാലിക്കോ.
അതുപോലെ തന്നെ കളർ പാറ്റേൺ എന്നറിയപ്പെടുന്ന മറ്റൊരു ടൈപ്പ് കാറ്റാണ് ഹിമാലയൻ കാറ്റ്. ഹിമാലയൻ കാറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് ചെവിയിലും മൂക്കിൻ്റെ അറ്റത്തും നാല് കാലിൻ്റെ അറ്റത്തും വാലിലും ഒരേ സെയിം കളറിൽ കാണപ്പെടും. അതാണ് ഹിമാലയൻ കാറ്റ്സ്. അപ്പോൾ നിങ്ങൾ കാണുന്ന കാറ്റാണ് കേട്ടോ ഹിമാലയൻ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഇപ്പോഴും കാണപ്പെടുന്ന കാറ്റാണ് എക്സോട്ടിക് ഷോർട്ട് ഹെയർ. ഇത് നല്ല ക്വാളിറ്റി ഉള്ള കാറ്റാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ട് ഒരു എക്സോട്ടിക് ഷോർട്ട് ഹെയർ ടെസ, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെയാണ് എക്സോട്ടിക് ഷോർട്ട് ഹെയർ കാറ്റിൻ്റെ ഫോട്ടോസ്. ഒരു കാറ്റിൻ്റെയും അതുപോലെ തന്നെ കിറ്റൻ്റെയും ഒക്കെ വില തീരുമാനിക്കുന്നത് അതിൻ്റെ ബ്രീഡേഴ്സാണ്. പല ബ്രീഡേഴ്സും പല ടൈപ്പിലാവും കാറ്റിനെ നോക്കാറ്. നല്ല കോസ്റ്റ്ലി ഉള്ള ഫുഡൊക്കെ കൊടുത്തിട്ടാവും ചില ആൾക്കാർ നോക്കൽ. മറ്റു ചിലർ അങ്ങനെ വില കുറഞ്ഞ ഫുഡും വീട്ടിലെ ഹോംലി ഫുഡൊക്കെ കൊടുത്തിട്ട് കാറ്റിനെ നോക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇവർ രണ്ടുപേരും കിറ്റനുണ്ടായിട്ട് വിൽക്കുമ്പോൾ രണ്ട് വില തന്നെ ആവും ഉണ്ടാവില്ല കേട്ടോ. നല്ല ഫുഡൊക്കെ കൊടുത്ത കാറ്റിനെ കൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള കാറ്റിനെ കൊണ്ട് സെയിം ബ്രീഡ് ഉള്ള കാറ്റിനെ കൊണ്ട് മേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവുന്ന കിറ്റന് നല്ല അടിപൊളി കിറ്റിനാവും. വലിയതായാലും അതേ ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ ആ കിറ്റിന് നമ്മൾ വാങ്ങുമ്പോൾ കൈക്കേടില്ലാത്ത കുറച്ച് നല്ല റേറ്റിന് കൊടുത്ത് കിറ്റിനെ വാങ്ങേണ്ടി വരും. അങ്ങനത്തെ കിറ്റിനെ വാങ്ങുന്നതാണ് നിങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലത്. പിന്നെ മറ്റ് പാകത്തിൽ നിന്ന് ആലോചിക്കുകയാണെങ്കിൽ അധികം ഹോംലി ഫുഡൊക്കെ കൊടുത്ത് ആ സെയിം ബ്രീഡല്ലാത്ത ക്വാളിറ്റി കുറഞ്ഞ കാറ്റിനെ കൊണ്ട് മേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവുന്ന കിറ്റിന് കാണുമ്പോൾ നല്ല ക്യൂട്ടാവും. പക്ഷേ അത് വലുതായി വരുമ്പോൾ ഞാൻ അതിനു മുന്നേ പറഞ്ഞില്ല, അങ്ങനത്തെ ക്വാളിറ്റിയും ഹെയർ ക്വാളിറ്റിയും ഒന്നും കാണാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ കിറ്റിന് വില കുറഞ്ഞ രീതിയിൽ നമ്മൾ വാങ്ങണക്കായി നല്ലത്. നല്ല തരക്കേടില്ലാത്ത വില കൊടുത്ത് നല്ല ക്വാളിറ്റിയുള്ള കിറ്റിനെ വാങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ. കുറച്ച് പൈസ കൂടുതൽ നമ്മളിവിടെ ചിലവാക്കിയാലും നല്ല ക്വാളിറ്റിയുള്ള കിറ്റിനെ കൊണ്ട് സെയിം ബ്രീഡോട് മേറ്റ് ചെയ്യിപ്പിച്ച് അതിനുണ്ടാവുന്ന കിറ്റിനെ നല്ല വില വാങ്ങിയിട്ട് തന്നെ നമുക്ക് വിൽക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കും എല്ലാവർക്കും നല്ലൊരു വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ് ഇത് കേട്ടോ. പക്ഷേ ഇതിങ്ങനെ നല്ല ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പോയിട്ട് കിറ്റിനെ വാങ്ങരുത് കേട്ടോ. നമ്മൾക്ക് മനസ്സുകൊണ്ട് കാറ്റിനെ ഇഷ്ടപ്പെട്ട ആൾക്കാർ മാത്രം ഇത് ചെയ്താൽ മതി, അവർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ഒരിക്കലും ഇത് നടക്കില്ല. അപ്പോൾ കാറ്റിനെ പ്രത്യേക സ്നേഹവും അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് നടക്കുള്ളൂ കേട്ടോ. അത് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, ഇതൊക്കെ കേട്ടിട്ട് വേഗം പോയിട്ട് കിറ്റിനെ വാങ്ങാൻ നല്ലൊരു ബിസിനസ് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് വിചാരിച്ചാൽ ഒരിക്കലും അത് നടക്കില്ല. കാറ്റിനോട് നല്ല മാനസികമായിട്ട് അടുപ്പുള്ള ആൾക്കാർക്ക് മാത്രം ഇത് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. ഇനി ഒരുപാട് വീഡിയോസ് ഇടണമെന്നൊക്കെ വിചാരിക്കേണ്ടത്. നിങ്ങൾ ഫുൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അസ്സലാമു അലൈക്കും.